ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ചേറൂര് മധുക്കപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അബ്ദുള്ള കുട്ടീനെ കാണാനാണ് വന്നത്. ഇവിടെ നമ്മളൊരു ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അബ്ദുള്ള കുട്ടീൻ്റെ. അപ്പോൾ അബ്ദുള്ള കുട്ടിക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കല്യാണ വീഡിയോയിൽ എടുത്ത് ഇവർക്ക് ഒരുപാട് കോളുകൾ കാര്യമൊക്കെ വന്നിനു. പക്ഷേ ചെറിയ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയേണ്ടതുണ്ട്. അത് കാരണം കല്യാണമൊന്നും നടന്നിട്ടില്ല, ഇപ്പോൾ കോളുകളൊന്നും വരുന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി രണ്ടാമതിനി നമ്മളിതൊരു ആദ്യമായിട്ട് ഇടുന്ന ആദ്യത്തെ വീഡിയോ കാര്യമല്ല, നിങ്ങൾ മറന്നേക്ക്. ഈ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ആളുകൾ വിളിക്കണം. ഇനി അബ്ദുള്ള കുട്ടീൻ്റെ കല്യാണം നീട്ടിക്കൊണ്ടുപോകാനാവില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. അതിന് നിങ്ങൾ കൂടെ വേണം. നമുക്കുള്ളിലേക്ക് പോയിട്ട് എന്താണ് അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലേ. എന്നാവാ, അസ്സലാമു അലൈക്കും. അപ്പൊ എന്തൊക്കെയാ, സുഖല്ലേ? കൊറേ ആയി കണ്ടിട്ടില്ലേ, 9 മാസായി. അപ്പൊ ഉപ്പ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ. അപ്പൊ ഉപ്പ, എന്താ അബ്ദുള്ള കുട്ടീന്റെ മൊത്തം ഒരു സന്തോഷം ഇല്ലാലോ? അപ്പൊ എന്റെ കല്യാണം ശരിയായിരുന്നു. ആ ശരിയായി. പിന്നെ 4-5 മാസം അങ്ങനെ നിന്ന് അത് പിന്നെ പിന്നെ അവൾക്ക് ഓനെ ഇഷ്ടല്ലാന്ന് പറഞ്ഞ അത് ഒഴിവായി. ആ 4-5 മാസം അങ്ങനെ നിന്നില്ലേ. മുട്ടായി കൊടുത്ത് ആ ഞങ്ങളെ പണ്ടൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ അത് അവർക്ക് ഓക്ക് പിന്നെ ഇഷ്ടമില്ലാതെ പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഒഴിവായി. ഒഴിവായി. പെണ്ണ് കാണാൻ പോയപ്പോഴൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നും ഇല്ലേനും പ്രശ്നങ്ങളൊന്നും ഇല്ല. എത്ര മാസം അത്? അത് 6 മാസം. 6 മാസം. അപ്പൊ പെണ്ണ് പഠിക്കായിരുന്നു. ആ അപ്പൊ ഒരു പറഞ്ഞു മാർച്ചില് കല്യാണം കഴിക്കാന്നും പറഞ്ഞു കണ്ട്. 6 മാസം ഇങ്ങനെ അത് ലോക്കായി നിന്നില്ലേ നമ്മള്. പെട്ടെന്ന് എന്താ അങ്ങനെ ഇഷ്ടായില്ല എന്നൊക്കെ പറയാൻ കാരണം എന്താ? അതിനുള്ള കാരണം അറിയില്ല. നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതെ. അപ്പോ അപ്പൊ ഇവരെ തമ്മില് സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നോ? ഇവരെ തമ്മില് സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അവള് പിന്നെ എന്തോ പൈസ ചോദിക്കുക എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളെ 10,000 രൂപ ചോദിച്ചു അവളോട്. അപ്പൊ അപ്പം പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് എത്ര പൈസ അത് പറഞ്ഞു പറഞ്ഞു. അപ്പൊ പൈസ ഇങ്ങനെ ഞങ്ങൾക്ക് ചങ്ങാഴ്ചകൾക്ക് കറങ്ങാൻ പോകാനാണെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ കൂടി കറങ്ങാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തരൂല എന്ന് പറഞ്ഞു. അതിന്റെ ശേഷമാണ് ബുക്ക് ഇങ്ങനെ ബനോട് വെറുപ്പായത്. ആ പൈസ കൊടുക്കാതെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞല്ലേ. അതിന്റെ ശേഷമാണ് നമ്മള് മെസ്സേജ് അയച്ചത്, എനിക്ക് ഇഷ്ടമല്ല, നിങ്ങള് വേറെ ആളെ കുടുംബക്കാരൊന്നും അറിയില്ല. ഈ കുട്ടി പറഞ്ഞത് വീട്ടുകാരൊക്കെ അറിയായിരുന്നോ? ഇല്ല, വീട്ടുകാർ അറിയില്ല. വീട്ടുകാർ ഞങ്ങള് പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത്. ഓ, അവരൊക്കെ ഭയങ്കര വിഷമായി. തീർച്ചയായിട്ടും നമുക്കൊന്നും പറയാനില്ല, കാരണം അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനൊന്നും ആവൂലല്ലോ. ആത്മാർത്ഥമായിട്ട് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ കൊടുത്ത ചെയിന് തരാൻ വന്നപ്പോ ഭയങ്കര വിഷമാണ് ഈ കാര്യത്തില്. അറിഞ്ഞവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുടുംബം മൊത്തം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കല്യാണം കഴിക്കുന്ന പയ്യനും പെണ്ണിനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോ അത് നമുക്ക് പിന്നെ കല്യാണം കഴിഞ്ഞാലും നല്ലതാവൂല, അതുകൊണ്ട് നമുക്ക് ഇടങ്ങാറേ വരുള്ളൂ. സ്നേഹമില്ലാത്ത വേറെ 2-3 കേസുകളൊക്കെ വന്നിരുന്നു. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായി കൊടുത്തിട്ടുകൊണ്ട് ശരിയായിക്കണമെന്നും പറഞ്ഞു കണ്ട് മടക്കി വിട്ടു. അതൊക്കെ കല്യാണം കഴിഞ്ഞും ചെയ്തു. അതെ, അത് നമ്മള് ഇത്രയും 6 മാസത്തോളം നമ്മൾ ഇവരെയും കാത്തു നിന്നാണല്ലോ അല്ലെ, കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിട്ട്. ആദ്യക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അതെ, ഇത്രയും കാലം കാത്തു നിന്നിട്ട് അവസാനം നമ്മളൊന്നും അല്ലാത്ത പോലെ ആയിപ്പോയി അല്ലെ. പെട്ടെന്ന് ഓര് പറഞ്ഞ് ഇഷ്ടാവില്ല, ഓക്കെ. പിന്നെ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോ നിർബന്ധിച്ച് കെട്ടിച്ചാ പിന്നെ 4 തിരിച്ചു പോകും, ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്യും. പ്രശ്നമാണ്, അത് നടക്കാത്തത് നന്നാക്കിന്ന് വിചാരിച്ചാ മതി. അത് നടക്കാത്തതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അതിൽ നല്ല കുട്ടീനെ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. അപ്പൊ ഒരുപാട് കോളുകളൊക്കെ വന്നപ്പോ ഇത് ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒഴിവാക്കിയതായിരുന്നു അല്ലേ? ഒരുപാട് കോളുകൾ വന്നിരുന്നു. ഇതാദ്യം വന്നൊരു കോൾ ഇതായിരിക്കും അല്ലേ? ആദ്യം വന്നതല്ല, ഒരുപാട് കോളുകൾ വന്നായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് ഇതായിരുന്നു. അതെ, കണ്ട് ഒക്കെ സംസാരിച്ചു ഒക്കെ ചെയ്തപ്പോ നമുക്ക് അതെ കുടുംബമൊക്കെ നോക്കിയപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. പെണ്ണിന് ചെവി കേൾക്കും,
സംസാരത്തില് കുറഞ്ഞൊരു ഇതുള്ളതിനും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അത് നമ്മള് നോക്കണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി നല്ലൊരാളെ കണ്ടെത്താണ് വേണ്ടിയത്. അതെ, അതെ. അപ്പൊ ആദ്യം വിളിച്ച ആളുകള് ആരെങ്കിലും ഉണ്ടെങ്കിലും അവര് പിന്നെ ഒന്നുകൂടെ നിങ്ങളെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വിളിക്കണം. കാരണം പിന്നെ ഇവരെ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഇത്രത്തോളം മാസം കല്യാണം എപ്പോ കഴിയേണ്ടതാണ്, അബ്ദുൾകുട്ടീന്റെ കല്യാണം എപ്പോ കഴിയേണ്ടതാണ്. പക്ഷെ ഇവര് ഇങ്ങനെ നമ്മള് മാക്സിമം എന്ന് പറഞ്ഞാല് കല്യാണം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ടീമാണെങ്കിൽ കല്യാണം നിക്കാലെല്ലാം വേ നടത്തുന്ന തന്നെയാണ് നല്ലത്. പക്ഷെ ഇഷ്ടമുണ്ടല്ലോ മാത്രം കേട്ടോ, ഇല്ലാണ്ട് ഇങ്ങനെ ഒരു അർത്ഥമില്ല. പിന്നെ കുട്ടികളോട് നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോ ഓലെ ഫ്രണ്ട്സ് ആയാലും ഓലെ ഫ്രണ്ട്സ് എങ്ങനത്തതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓലെ എങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ. ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം. കുട്ടി അവർക്ക് അത് അറിയുന്നുണ്ടാവില്ല. അപ്പൊ വീട്ടുകാരൊക്കെ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണം കേട്ടോ. അപ്പൊ ഓലെ ആരോടെയാണ് നടക്കുന്നത്, എങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഇവരുടെ ഈ കാര്യത്തിൽ നല്ല മൊത്തത്തിൽ പൊതുവെ പറഞ്ഞതാണ്. അപ്പോ ഒരു ആ ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ അതല്ലാലും ജീവിതം, അത് നിങ്ങൾ അറിവുള്ളവർ പറഞ്ഞു കൊടുക്കാൻ തന്നെ വേണം കേട്ടോ. ഇപ്പൊ ഇവര് ഒന്നുമില്ലാണ്ട് ഇത്രയും 6 മാസം ഇവര് എന്താ ഒരവസ്ഥ, ഭയങ്കര അവസ്ഥയാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പുല്ലുപോലെ ഒരു വേണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മളെ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ ഒരു 6 മാസം അവരെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റൂല, ഒലിക്ക് സങ്കടപ്പെടാനേ പറ്റൂ. പക്ഷെ അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി വൈകിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുള്ള കുട്ടീൻ്റെ കല്യാണം നടത്തണം. ഇത്രയും സ്മാർട്ടായിട്ടുള്ള നല്ലൊരു പയ്യനാണ്. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മറ്റേ വീഡിയോ ഈ വീഡിയോകളൊന്ന് കണ്ടുനോക്കി നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് എത്ര ആക്റ്റീവായിട്ട് നിന്ന ആളാണ്. ഇപ്പോൾ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമത്തിലും കാര്യമൊക്കെ ആണ്. അപ്പൊ നമുക്ക് ഉപ്പാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലും കൂടി പറയാം. മറ്റേ വീഡിയോയിൽ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് മാത്രമായിട്ട് കാണുന്ന പോലൊക്കെ ഉണ്ടാവും. അപ്പൊ അബ്ദുള്ളക്കുട്ടിക്ക് ജന്മനാ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ് അല്ല. അപ്പോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പോ നിങ്ങള് ആംഗ്യ ഭാഷയിലാണോ സംസാരിക്കാറ്? പിന്നെ വാട്സപ്പിൽ ഇംഗ്ലീഷ് അങ്ങനെയല്ല കമ്മ്യൂണിക്കേറ്റ്. മലയാളത്തിനായിട്ട് ഇംഗ്ലീഷാണ് അവന് കൂടുതൽ എഴുതാനും വായിക്കാനൊക്കെ. അതെ. പിന്നെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? വർക്ക് പോകും ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ഒരു കമ്പനി ഇല്ലായിരുന്നു. ഇപ്പൊ ആ കമ്പനിയിൽ നിന്ന് പോകുന്നു കൂടും. തിരുവനന്തപുരത്ത് ഏതൊരു കമ്പനിക്ക് അവിടെ എന്തേനു വർക്ക്? ബാംഗ്ലൂര്? ബാംഗ്ലൂര് എന്താ ഡ്രസ്സിന്റെ കമ്പനിയിലേ. എനിക്ക് ഓർമ്മ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ചെയ്യുന്ന അന്നാവും പോയത് അല്ലേ. അതെ, കറക്റ്റ്. 6 മാസത്തോളം അവിടെ തന്നെ. അതെ, ഡ്രസ്സിന്റെ ഫാക്ടറി ആണ് അല്ലേ. അന്ന് സ്റ്റാർട്ടിങ്ങിൽ 18 രൂപ ശമ്പളം. അതെ അതെ അതെ. പിന്നെ ശമ്പളം കൂട്ടി കൂട്ടി വരുന്നു. പിന്നെ പിന്നെ തടി ഭക്ഷണമൊക്കെ അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. തടിയൊക്കെ വെച്ച് പോയി ഇപ്പൊ നന്നായതാ. അതെ അതെ. നോൽമിന് മുന്നായിട്ട് വന്നത്. അത് ശരി. 1 മാസം നോൽമിന് ഇവിടെ നിന്നപ്പോ തടിയൊക്കെ ഉഷാറായി. ഭക്ഷണമൊക്കെ ഓവർ തന്നെ ഉണ്ടാക്കണം. അതെ, ബുദ്ധിമുട്ടായി ക്ഷണമൊക്കെ. അതെ. പിന്നെ നമുക്ക് ഇതേപോലെ സംസാരിക്കാൻ കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരാളെ തന്നെയാണ് വേണ്ടത്. അതായാലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കേൾവി കുറവുള്ളതായാലും അങ്ങനെ സംസാരിക്കാൻ കുറച്ച് കേൾവി ഉള്ള ആളാവുമ്പോ നമുക്ക് ഏറ്റവും നന്നായി. അതെ, തീർച്ചയായും. ഇപ്പൊ എത്ര വയസ്സായി അബ്ദുള്ള കുട്ടി? 28 വയസ്സ്. 28 അല്ലേ. നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? നമുക്കൊരു 25 ഉള്ളില് അല്ലേ. അപ്പൊ 25 വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകൾ വേണം. പിന്നെ സംസാരിക്കുന്ന ആളായാല് ഏറ്റവും നല്ലത്. ഇനിയിപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ. പിന്നെ വേറെ കുടുംബമൊക്കെ ഉണ്ടാവല്ലോ, സംസാരിക്കാൻ കഴിയുണ്ട്. അതെ, എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ മുമ്പോട്ട് വരിക. ദൂരം നമുക്ക് പ്രശ്നം ഉണ്ടോ? ദൂരം എന്ന് പറഞ്ഞാൽ വലിയ ദൂരം പാണ്ട്. നമ്മള് കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല. അതെ, കോഴിക്കോട് മലപ്പുറം ജില്ല. അങ്ങനെ അടുത്തടുത്തുള്ള ജില്ലയിലുള്ള ആലോചന നമ്മൾ സ്വീകരിക്കും. പിന്നെ ഒരുമിതം ജോയിന്റ് ആകണമെന്ന് വെച്ചെങ്കിൽ
ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല. ഇട്ടാവുമ്പോ പോകാനും വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് വേണ്ടത് ഇനി നല്ല മനസ്സുള്ള ഒരാളാണ്, ഇവര് നല്ല ഹാപ്പി ആയിട്ട് എത്രയും പെട്ടെന്ന്, ഒരു മാസം കൊണ്ടാണെങ്കിൽ അത്രയും സന്തോഷം അല്ലേ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാൽ. കാരണം ഇവർ അത്രയും വെയിറ്റ് ചെയ്തതാണ്, എപ്പോ കല്യാണം നടക്കേണ്ടതാണ്. ഇവരുടെ കൂട്ടത്തിൽ എടുത്ത പല വീഡിയോയിലെ കല്യാണം കഴിഞ്ഞു, അതെ അതെ അതെ, സാരമില്ല, അത് കഴിഞ്ഞാ പോട്ടെ, നമുക്ക് ഇനി അതിൽ നല്ലത് വരാനുണ്ട് എന്നുള്ള ഇതിനായിരിക്കും. മടച്ചവന് ചിലത് തട്ടിത്തെറിപ്പിക്കുന്നതിന് കറക്റ്റ് കാരണങ്ങൾ ഉണ്ടാവും, കാരണം ഇല്ലാണ്ടൊന്നും ചെയ്യൂല. അതെ, അത് അള്ളാഹ്ക്കറിയാം, നമുക്കറിയില്ലെങ്കിൽ. അപ്പോ തീർച്ചയായിട്ടും ഇനി നമുക്ക് വൈകാണ്ട് തന്നെ ഒരു ആലോചന വരണം. അപ്പൊ നിങ്ങൾ മാക്സിമം കൂടെ ഉണ്ടാവണം. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ പറയാനുണ്ടോ? നല്ലോണം നോക്കും, അതിന് പറ്റിയ കുട്ടിയാണ് ഞമ്മക്ക് അറിയാം, നമ്മളെ കുട്ടീനെ പറ്റി. കാരണം ഓം പെണ്ണിനെയും കുട്ടികളെയും നല്ലോണം നോക്കും. ഇപ്പൊ ഞമ്മളൊക്കെ ഭയങ്കര എന്താ പോയിട്ട് മാസം മാസം പൈസ ആക്കി നിനക്ക്, ഒരു പൈസ നാശമാക്കൂല. നല്ല ഫോറാണ് ഉടുപട ഡ്രസ്, അതെ അതെ അതെ, അതൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മള് നല്ല ഡ്രസ് ഇട്ട് നല്ല രീതിയിൽ നടക്കുകയാണല്ലോ വേണ്ടത്. അതെ, അത് വേണം തീർച്ചയായിട്ടും. പെരുന്നാക്കൊക്കെ എനിക്ക് ഡ്രസ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മനോട് പറഞ്ഞു, എന്നോട് പറയണ്ട, ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു, ഡ്രസ്സും ഇതൊക്കെ കൊടുക്കുന്നു. അതെ, നിങ്ങൾ എന്തായാലും ജോലി ചെയ്യും, നമ്മള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരിക്കുന്നാലൊന്ന് പറയാം. ഞാൻ തേങ്ങ പിടിക്കലാണ്. അതെ, അതെ, തീർച്ചയായും. നിങ്ങക്ക് മൂന്ന് കുട്ടികളും? അല്ല, ഞമ്മക്ക് ഏഴ് കുട്ടികളാണ്. അഞ്ച് പെണ്ണും രണ്ടാണും. ആണ് മൂത്താ കുട്ടി ഉള്ളത്, പിന്നെ വേറെ ഒറ്റണ്ട്, ഓൻ ബാംഗ്ലൂരാണ് ആ കുട്ടി. ഓന് 18 വയസ്സായി. അത് ശരി. എന്താ പണി? ഓന് അവിടെ ഒരു ഡ്രസ്സും കടയിലാണ് ബാംഗ്ലൂര്. അത് ശരി. ഓന് കടയാണ്, ഇപ്പം കമ്പനിയിലേനു. അതെ അതെ അതെ. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞില്ലല്ലോ. ബാക്കി നാലാളൂടെ, ആണുങ്ങള് രണ്ടാളും പെൺകുട്ടികള് രണ്ടാളും. പെൺകുട്ടികള് രണ്ടാളും പഠിച്ചാണ്, ഒരാള് SSLC പരീക്ഷ കഴിഞ്ഞു, ഒരാള് +2. അതെ അതെ അതെ. ആ പറഞ്ഞ ആൺകുട്ടികളെ വരെ രണ്ടാളേനുള്ളു. അവർക്ക് വീടിന് സ്ഥലവും ഇതൊക്കെ ഉണ്ട്. അതെ അതെ. ഇവരിപ്പോ 10 സെന്റ് സ്ഥലം ഇതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് കൊടുക്കാന്. അതിപ്പോ ഈ കല്യാണം ഇതായി കഴിഞ്ഞാൽ നമുക്ക് പേർക്കൊക്കെ ആവുമ്പോ പിന്നെ പേര് കൊടുത്തുകണ്ട്, അതെ, പഞ്ചായത്തിലൊക്കെ കൊടുത്തുകണ്ട് നമുക്ക് വീടാക്കാം. അതെ അതെ അതെ. അപ്പൊ ഞാന് അബ്ദുള്ള കുട്ടീനോട് സംസാരിക്കാത്തെന്ന് വെച്ചാല് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആംഗ്യ ഭാഷ ഞാൻ ഇതുവരെ പഠിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് ആകെ അറിയുന്നത് ഇങ്ങനെ ആയും ഓക്കെ ആണ് ഇപ്പൊ. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടാകുന്ന പോലെ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നമ്മളൊരു പുതിയൊരു തുടക്കമാട്ടെ ഇതെന്ന്. അപ്പൊ ഇതൊരു ഫ്രഷ് വീഡിയോ ആയിട്ട് എടുത്താൽ മതി എന്ന് ഞാനോട് അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കിയോ എന്നുള്ളത് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി അബ്ദുള്ള കുട്ടീനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. 28 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 25 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകൾ നമുക്ക് വേണം. സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും അല്ലെ സംസാരിക്കുന്ന ആളാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഇപ്പം പറഞ്ഞല്ലോ അവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ കുടുംബം നോക്കുന്ന, അങ്ങനെ ഒരു പൈസയും അനാവശ്യമായിട്ട് ചിലവാക്കാത്ത അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ചുരുക്കമാണ് ഇന്ന് നമ്മളെ സമൂഹത്തിൽ. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് ശരിയാണ്, സംസാരിക്കാനും കേൾക്കാനും പറ്റൂല. ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അല്ലേ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ. ഇപ്പം വേറെ ഒന്നും പറയാനില്ലല്ലോ. അല്ലേ, ഓക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പോൾ ഫ്രണ്ട്സ്, അബ്ദുള്ള കുട്ടീൻ്റെ ഉപ്പ പറഞ്ഞ നിങ്ങളെല്ലാവരും കേട്ടല്ലോ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് കല്യാണം പെണ്ണ് കാണാൻ വരുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തുറന്ന് പറയാം. പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, തുറന്ന് ആ സമയത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഒരുപാട് 6-7 മാസമൊക്കെ ഈ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കല്യാണ ഡേറ്റൊക്കെ അടുക്കുമ്പോൾ ഇഷ്ടമായില്ല ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ അത് എത്ര മോശമാണെന്നറിയാം. കാരണം ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും കാലം
ഇവരെ സമയം വേസ്റ്റ് ആണ്, എത്രയോ എപ്പോ കല്യാണം നടക്കേണ്ടതാണ് അബ്ദുള്ളക്കുട്ടീൻ്റെ ഒക്കെ, അത്രയും കോളുകൾ വന്നിട്ടുണ്ട്, നല്ല നല്ല ആലോചനകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് ഇത് ഉറപ്പിച്ചുകൊണ്ട് ഇവർ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതാണ് എന്ന്. അപ്പൊ അങ്ങനെ മിസ്സായി പോയതാണ് പലതും. ആ വിളിച്ചവരുടെ പലരുടെയും കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവരെ വിളിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവർക്ക് എത്രമാത്രം വിഷമമുണ്ടാവും, കൂടെ ഉള്ള പലതും എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് എപ്പോഴോ നടക്കേണ്ട വിവാഹം ഒരു കാരണവും ഇല്ലാണ്ട് ഇത്രയും നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അവസ്ഥ തന്നെയല്ലേ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കണം, തീർച്ചയായിട്ടും മുമ്പ് വിളിച്ച ആളുകളൊക്കെ ഒന്നുകൂടെ വിളിക്കണം. അബ്ദുള്ളക്കുട്ടീൻ്റെ കല്യാണം എന്താ, നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നടത്തിയിട്ട് കാണിച്ചു കൊടുക്കണം, അങ്ങനെയാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവില്ല, അതിന് നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മകനെ പറ്റി ഏറ്റവും നന്നായിട്ട് പറയാനാവുക ഉപ്പാക്ക് തന്നെയാണ്. ആ ഉപ്പ അത്രയും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ കാര്യങ്ങളൊക്കെ. സംസാരിക്കാനും കേൾക്കാനും പറ്റൂല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. പക്ഷേങ്കിൽ അതിനപ്പുറത്തേക്കുള്ള നല്ല സ്വഭാവവും ക്യാരക്ടറും ഒക്കെ മൂപ്പരിക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ ഇവരും പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ബന്ധം എത്രയും പെട്ടെന്ന് വരട്ടെ, കഴിഞ്ഞതൊക്കെ പോട്ടെ, അതൊക്കെ നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. ഇനി നമുക്ക് നല്ലൊരു ജീവിതമാണ് ഇവന് ഉണ്ടാവേണ്ടത്. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.